മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ച പോലെ ജീവൻരക്ഷാ മരുന്നുകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിതരണം നടത്തണമെന്നും മാള ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സോയി കോലഞ്ചേരി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ലോക്ക്ഡൌൺ പീരീഡ് കാലഘട്ടത്തിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ആവശ്യമായിട്ട് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനത്തിന് കീഴിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾ തനത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് നൽകണം എന്ന് കൃത്യമായി ഡയറക്ഷൻ അദ്ദേഹം നൽകുകയുണ്ടായി. ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെ ഏറെ സന്തോഷത്തോടെയാണ് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലെ പ്രസ്താവനയും ഞങ്ങൾ കണ്ടത്. ഇവിടെ ജീവൻ രക്ഷാ മരുന്ന് ആവശ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച് തനത് ഫണ്ട് മാളയെ സംബന്ധിച്ചിടത്തോളം സമീപ പഞ്ചായത്തുകളെ വിട്ടുനോക്കുമ്പോൾ മാള പഞ്ചായത്ത് അത് ആളൂരാണെങ്കിലും പുത്തൻചിറയാണെങ്കിലും പുയ്യയാണെങ്കിലും കൂഴൂരാണെങ്കിലും അന്നമേടയാണെങ്കിലും കാലുകുറ്റിയാണെങ്കിലും ഇത്തരത്തിലുള്ള സമീപ പഞ്ചായത്തുകളേക്കാൾ തനത് ഫണ്ട് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മാള ഗ്രാമപഞ്ചായത്ത് ഇതുവരെ തനത് ഫണ്ട് ഇത്തരത്തിലുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് ഇത്രയും വൈകിട്ടും അതിനൊന്നും പരിഹാരം കാണാതെ കൃത്യമായും ഒരു പ്രചരണത്തിന് വേണ്ടി മാത്രം ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ പൊതുപ്രവർത്തകരായ ആരായാലും അത് പൊതുപ്രവർത്തകർ മാത്രമല്ല മാള പഞ്ചായത്തിലെ ഏതൊരു സാധാരണ പ്രവർത്തകനും ഇത്തരത്തിലുള്ള ഒരു സംശയം വരുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ വരുമ്പോൾ അത് കണ്ട് തിരിച്ചറിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം അടിയന്തരമായിട്ട് പുനരാരംഭിക്കണം. അത് ലോക്ക്ഡൌൺ പീരീഡ് തീരുന്നത് വരെയെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യം ബഹുമാനപ്പെട്ട മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണിക്കണം. അതിൽ പ്രതികരിക്കണം. പ്രസിഡന്റ് പറയണം, വൈസ് പ്രസിഡന്റ് പറയണം. എന്ത് ഒരു സമരം പഞ്ചായത്തിനെതിരെ ഉണ്ടായപ്പോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ഉത്തരവാദപ്പെട്ടവര് പ്രതികരിക്കാൻ മറന്നു പോകുന്നത്? അത് കൃത്യമായിട്ട് അവർക്കറിയാം ഇതിൽ കാര്യമുണ്ട്, ആ സമരത്തിൽ കാര്യമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി വിട്ടുകൊണ്ടാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവര് പ്രതികരിക്കാൻ വിട്ടുപോയത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഏറെ വിനയത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസിന് വേണ്ടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത് അടിയന്തരമായി മാള ഗ്രാമപഞ്ചായത്തിലെ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കണം. കിടപ്പു രോഗികൾക്ക് കൃത്യമായി മാള പഞ്ചായത്തിൽ ലിസ്റ്റ് ഉണ്ട്, അവർക്ക് സർവീസ് കൊടുക്കണം. കുട്ടികൾക്ക് സർവീസ് കൊടുക്കണം, 60 വയസ്സ് കഴിഞ്ഞവർക്ക് സർവീസ് കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഏറെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സഞ്ചരിക്കുന്ന ആശുപത്രി എന്ന പദ്ധതിക്ക് സമാനമായ പാലിയേറ്റീവ് കെയർ എന്ന സംവിധാനം മാളയിൽ UDF ഭരിച്ചിരുന്ന സമയത്ത് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും സോയി കോലഞ്ചേരി കൂട്ടിച്ചേർത്തു. കൂടാതെ 4 ദിവസം കൊണ്ട് നിർത്തലാക്കിയ സഞ്ചരിക്കുന്ന ആശുപത്രി എന്ന പദ്ധതി ലോക്ക്ഡൌൺ കാലാവധി തീരുന്നതുവരെയെങ്കിലും നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സഞ്ചരിക്കുന്ന ആശുപത്രി എന്ന് പറയുന്നത് ഒരു കാര്യം ബഹുമാനപ്പെട്ട മെമ്പർമാർ മനസ്സിലാക്കണം, ഇത് മാളയിൽ ഒരു സ്ഥിര സംവിധാനമുണ്ട്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ മാള ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വർഷങ്ങളായി കഴിഞ്ഞ തവണ UDF ഭരിക്കുമ്പോൾ കൃത്യമായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കിടപ്പു രോഗികൾക്ക് ഏറെ ആശ്രയിക്കുന്ന പദ്ധതിയാണ്. ഇപ്പോൾ ലോക്ക്ഡൌൺ പീരീഡിൽ സഞ്ചരിക്കുന്ന ആശുപത്രി ഡോക്ടർ അടക്കമുള്ള സംവിധാനത്തോടെ ചെയ്യുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയും ഏറെ സന്തോഷത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരായിട്ട് ഞങ്ങളെ തലത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനം കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ആ പ്രയാസത്തിലാണ് പല ആളുകളും ഞങ്ങളെ ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി കോൺഗ്രസ് നടത്തണമെന്ന രീതിയിലേക്ക് ഞങ്ങളടക്കമുള്ളവർ പറഞ്ഞു. ഒരു കാര്യമുണ്ട്, എനിക്കറിയാവുന്ന ഒരുപാട് കിടപ്പു രോഗികളുണ്ട്. ഈ കിടപ്പു രോഗികൾക്ക് ഒന്നും കൃത്യമായി സർവീസ് കൊടുക്കാനായിട്ട് ഈ സഞ്ചരിക്കുന്ന ആശുപത്രി കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ചത് ലോക്ക്ഡൌൺ പീരീഡിൽ ഹോസ്പിറ്റലിലെത്താൻ കഴിയാതിരിക്കുന്ന കിടപ്പു രോഗികൾ, പ്രായമായിട്ടുള്ള ആളുകൾ, കൊച്ചുകുട്ടികൾ, ഇവർക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ വരുമ്പോൾ എനിക്കറിയാം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ കിടപ്പു രോഗികൾക്ക് സർവീസ് കിട്ടിയിട്ടില്ല. പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജിനേഷിന്റെ വാർഡിൽ 17-ാം വാർഡിൽ കോളനി പ്രദേശത്തുള്ള കിടപ്പു രോഗികൾക്ക് സർവീസ് കിട്ടിയിട്ടില്ല. എന്തിനു പറയുന്നു, പഴുക്കരയിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന്, ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ പേഷ്യന്റിന് മരുന്ന് വാങ്ങാൻ കഴിയാതെ വന്നപ്പോൾ പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞപ്പോൾ 1 രൂപ പോലും ധനസഹായം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകര് അവർ സന്നദ്ധരായിട്ടുള്ള പല ആളുകളും കണ്ടുപിടിച്ചിട്ടാണ് ആ അദ്ദേഹത്തിന് ക്യാൻസറിനുള്ള അസുഖത്തിനുള്ള മരുന്ന് കഴിക്കുന്നത്.
എനിക്കറിയാം വടമയിൽ 8-ാം വാർഡിൽ എന്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഒരു ഭാഗം പാരലൈസ് ആയിട്ട് കിടക്കുന്നൊരു ചേട്ടൻ കൃത്യമായി ജീവൻ രക്ഷാ മരുന്ന് കൃത്യമായി കഴിക്കേണ്ട അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയാതെ വന്നപ്പോ മരുന്ന് എത്തിക്കാനായിട്ട് ഞങ്ങളുടെ ഉള്ള സെന്റർ പ്രവർത്തകർക്ക് ഇടപെടേണ്ടി വന്നു. ഞങ്ങൾ അതിനുവേണ്ടി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി ആ മരുന്ന് കൊടുക്കുന്ന സംവിധാനം. എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന് വേണ്ടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്, അടിയന്തരമായി മാള ഗ്രാമപഞ്ചായത്തിലെ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കണം. കിടപ്പു രോഗികൾക്ക് കൃത്യമായി മാള പഞ്ചായത്തിൽ ലിസ്റ്റ് ഉണ്ട്, അവർക്ക് സർവീസ് കൊടുക്കണം. കുട്ടികൾക്ക് സർവീസ് കൊടുക്കണം, 60 വയസ്സ് കഴിഞ്ഞവർക്ക് സർവീസ് കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഏറെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.